ഓക്കെ മക്കളെ, യെസ്റ്റർഡേ വി ലേൺഡ് അബൌട്ട് മുംബൈ അല്ലേ. മുംബൈനെ കുറിച്ച് പഠിച്ചില്ലേ കഴിഞ്ഞ ക്ലാസ്സില്? ഇതൊക്കെ പഠിച്ചു. മുംബൈനെ കുറിച്ച് എന്തൊക്കെ പറിച്ചു നമ്മള്? ആ, മുംബൈ ഇസ് ദ ക്യാപിറ്റൽ ഓഫ് മഹാരാഷ്ട്ര. ഏർലിയർ ഇറ്റ് വാസ് നോൺ ആസ് ബോംബെ. മുംബൈ ഇസ് ദ ക്യാപിറ്റൽ ഓഫ് മഹാരാഷ്ട്ര ആൻഡ് ഓൾഡ് നെയിം ഓഫ് മുംബൈ ഈസ് ബോംബെ. പിന്നെ This city, Mumbai city is situated on the west coast of India and it faces the Arabian Sea. പിന്നെന്താ പഠിച്ചേ? Mumbai was a group of 7 islands. Later these islands were connected with each other to form the city of Mumbai. Okay, then പിന്നെ all the important officers of the Maharashtra state government are in Mumbai. The governor, chief minister, other ministers are living there. Living in Mumbai. Mumbai is also an important port. Climate of Mumbai is warm and humid in summers. It is not very cold in winters. Then rainy season from June to September. Yes. Mineral oil is, sorry, there are many factories are working in Mumbai. Most of these are textile mills. Other factories such as medicinal factory, oil factory, chemical factory, etc. are working there. Okay. ഇത്രയല്ലേ പറഞ്ഞത്? എന്തായിരുന്നു റിലൂ ചോദിച്ചോ? ഇത്രയല്ലേ പറഞ്ഞത്? മിസ് ഇന്നലെ വായിപ്പിക്കാന്നറിഞ്ഞിനി. ആ, വായിപ്പിക്കാന്ന് പറഞ്ഞു. ഇത്രയല്ലേ നമ്മൾ പറഞ്ഞത് കഴിഞ്ഞ ദിവസം? Yes. Okay. വായിപ്പിക്കാം, എല്ലാവരെയും വായിപ്പിക്കാം. കുറച്ചും കൂടെ എടുത്തതിന് ശേഷം വായിപ്പിക്കാം കേട്ടോ. ഈ ഒരു പേജ് എടുത്തു കഴിഞ്ഞതിന് ശേഷം മിസ് വായിപ്പിക്കാം. ഓൾ ഓഫ് യു ലിസൺ. മിനറൽ ഓയിൽ ഈസ് ഫൗണ്ട് ഇൻ ദ സീപ്ഡ് നിയർ ദ മുംബൈ കോസ്റ്റ്. ദീസ് പ്ലേസ് ഈസ് കോൾഡ് ബോംബെ ഹൈ. ദീസ് മിനറൽ ഓയിൽ ഈസ് പ്യൂരിഫൈഡ് ഇൻ എ റിഫൈനറി. എന്താ പറഞ്ഞേ? മിനറൽ ഓയിൽ ഈസ് ഫൗണ്ട് ഇൻ ദ സീപ്ഡ് നിയർ മുംബൈ കോസ്റ്റ്. ആ, മുംബൈയുടെ അടുത്ത് എന്ത് കാണുന്നുണ്ട്? മിനറൽ ഓയിൽ ഉണ്ട് മുംബൈ കോസ്റ്റ്. മുംബൈ തീരത്ത് മിനറൽ കോസ്റ്റ് ഉണ്ട്. ദീസ് പ്ലേസ് ഈസ് കോൾഡ്, മുംബൈയുടെ തീരത്ത് മിനറൽ കോസ്റ്റ് ഉള്ള ഈ ഏരിയനെ പറയുന്ന പേരാണ് എന്ത്? ബോംബെ ഹൈ. ദീസ് മിനറൽ ഈസ് പ്യൂരിഫൈഡ് ഇൻ എ റിഫൈനറി. ഈ മിനറൽ ഓയിൽ മുംബൈ തീരത്ത് കാണുന്ന ഈ മിനറൽ ഓയിൽ എങ്ങനെയാ പ്യൂരിഫൈ ചെയ്യുക? ആ, റിഫൈനറിയിൽ വെച്ചിട്ടല്ലേ, എണ്ണ ശുദ്ധീകരണശാലയിൽ കൊണ്ടുപോയി അത് റിഫൈൻ ചെയ്ത് നല്ല ഓയിലായി അല്ല മിനറൽ ഓയിലിന്റെ രൂപത്തിൽ എടുക്കും. ദെൻ പീപ്പിൾ ലിവിങ് ഇൻ മുംബൈ സ്പീക്ക് മറാത്തി, ഹിന്ദി ആൻഡ് കൊങ്കണി. ബേൽപൂരി, കൊങ്കണി ആൻഡ് ബേൽപൂരി ആൻഡ് പാവ് ബാജി ആർ ദ പോപ്പുലർ സ്നാക്സ്. ഗണേഷ് ചതുർത്ഥി ഈസ് ദ മോസ്റ്റ് പോപ്പുലർ ഫെസ്റ്റിവൽ സെലിബ്രേറ്റഡ് ഹിയർ. എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ലിവിംഗ് ഇൻ മുംബൈ വർക്ക് ഇൻ ഫാക്ടറീസ് ആൻഡ് ഓഫീസസ്. നമ്മൾ പറഞ്ഞു ഓൾ ദ ഇമ്പോർട്ടൻറ്റ് സിറ്റീസ് ഓഫ് മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഗവൺമെന്റ് ആർ ഇൻ മുംബൈ. Then Chief Minister of Maharashtra, Governor of Maharashtra, other ministers of Maharashtra, etc. are living there. Okay. Then people living in Mumbai speak different languages. Different people are living there in Mumbai. So they are speaking in different languages such as Marathi, Hindi and Konkani. Maratha, Hindi and Konkani are the different languages speaking. മുംബൈ, മുംബൈയിൽ ഇങ്ങനെയുള്ള ലാംഗ്വേജസ്, മറാത്തി സംസാരിക്കുന്ന ആൾക്കാരുണ്ട്, ഹിന്ദി സംസാരിക്കുന്ന ആൾക്കാരുണ്ട്, കൊങ്കണി സംസാരിക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ. ദീസ് ആർ ദ ഡിഫറെന്റ് ലാംഗ്വേജസ് സ്പീക്ക് ഇൻ ഡൽഹി, സോറി മുംബൈ. ദെൻ ബേൽപൂരി ആൻഡ് പാവ് ബാജി ആർ ദ പോപ്പുലർ സ്നാക്സ് ഇൻ മുംബൈ. ആ, മുംബൈയിലുള്ള രണ്ട് ഫേമസ് സ്നാക്സ് ആണ്, മധുര പലഹാരങ്ങളാണ് ഇതൊക്കെ. ബേൽപൂരി ആൻഡ് പാവ് ബാജി, പാവ് ബാജി ആൻഡ് ബേൽപൂരി ആർ ദ ഫേമസ് സ്നാക്സ് ഇൻ മുംബൈ. ഗണേഷ് ചതുർത്ഥി ഈസ് മോസ്റ്റ് പോപ്പുലർ ഫെസ്റ്റിവൽ സെലിബ്രേറ്റഡ് ദർ. ആ, ഗണേഷ് ചതുർത്ഥി ഇസ് ദ ഫേമസ് ഫെസ്റ്റിവൽ സെലിബ്രേറ്റഡ് ഇൻ മുംബൈ. ഇറ്റ് ഇസ് ദ ഫേമസ് ഫെസ്റ്റിവൽ സെലിബ്രേറ്റഡ് ഇൻ മുംബൈ, ഗണേഷ് ചതുർത്ഥി. എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ലിവിംഗ് ഇൻ മുംബൈ വർക്ക് ഇൻ ഫാക്ടറീസ് ആൻഡ് ഓഫീസസ്. ആ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പീപ്പിൾ ആർ ലിവിംഗ് ഇൻ മുംബൈ. They have different jobs. They have different works. Some of them are working in factories. Some of them are working in offices. Some of them are working in government offices, etc. Okay. Yes.
ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു പീപ്പിൾ പീപ്പിൾ ലിവിംഗ് ഇൻ മുംബൈ ആർ സ്പീക്കിംഗ് ഇൻ ഡിഫറെന്റ് ലാംഗ്വേജസ് സച്ച് ആസ് മറാത്തി ഹിന്ദി ആൻഡ് കൊങ്ങണി ടു ഫേമസ് സ്നാക്സ് ഇൻ മുംബൈ ആർ പാവ്ബജി ആൻഡ് ബേൽപൂരി ബേൽപൂരി ആൻഡ് പാവ്ബജി ആർ ദ ടു ഫേമസ് സ്നാക്സ് ഇൻ മുംബൈ ദെൻ പിന്നെ പറഞ്ഞു ഫേമസ് ഫെസ്റ്റിവൽ സെലിബ്രേറ്റഡ് ഇൻ മുംബൈ ഈസ് ഗണേഷ് ചതുർത്ഥി ഗണേഷ് ചതുർത്ഥി ഇസ് ദ ഫേമസ് ഫെസ്റ്റിവൽ സെലിബ്രേറ്റഡ് ഇൻ മുംബൈ മുംബൈ മുംബൈയിലെ ഫേമസ് ഫെസ്റ്റിവൽ ആണ് നമ്മൾ കേരളത്തിൽ ഓണവും ക്രിസ്മസും ഒക്കെ ആഘോഷിക്കുന്നത് പോലെ മുംബൈയിലെ ഫേമസ് ഫെസ്റ്റിവൽ ആണെന്ത് ഗണേഷ് ചതുർത്ഥി എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ലിവിംഗ് ഇൻ മുംബൈ അല്ലെ തൗസൻഡ്സ് ഓഫ് പീപ്പിൾ ഓർ ലാക്സ് ഓഫ് പീപ്പിൾ ലിവിംഗ് ഇൻ മുംബൈ ദേ ആർ എൻഗേജിംഗ് ഡിഫറെന്റ് ആക്ടിവിറ്റീസ് ദേ ആർ എൻഗേജിംഗ് ഡിഫറെന്റ് ജോബ്സ് സച്ച് ആസ് സം ഓഫ് ദം ആർ വർക്കിംഗ് ഇൻ factories some of them are working in offices etc clear have you understood manasilayo yes means languages in mumbai which are the main languages in different languages in mumbai edokka languages are marathi hindi and konkani then different dishes or different main famous snacks in mumbai രണ്ട് സ്നാക്സിന്റെ പേര് പറഞ്ഞു വി ലേൺ അബൌട്ട് ടു സ്നാക്സ് നെയിം ഓഫ് ടു സ്നാക്സ് ഇൻ ഡൽഹി സോറി മുംബൈ ആ ബേൽപൂരി ആൻഡ് പാവ് ബജി പിന്നെ ഫേമസ് ഫെസ്റ്റിവൽ ഗണേഷ് ചതുർത്ഥി കിട്ടിയില്ലേ ഓക്കെ നെക്സ്റ്റ് പാരഗ്രാഫ് ഓൾ ഓഫ് ലിസൺ നെക്സ്റ്റ് പാരഗ്രാഫ് തൗസൻഡ്സ് ഓഫ് ടൂറിസ്റ്റ് വിസിറ്റ് മുംബൈ എവറി ഇയർ The most famous tourist spot in Mumbai is the Gateway of India. Other places of interest are the Kamla Nehru Park, the Jahangir Art Gallery, the parno Tarapur Wala Aquarium, Marine Drive and Isle World. Mumbai is famous for its beaches such as Chaupati, Juhu, മാർവേ ആൻഡ് വേഴ്സോവ ക്ലിയർ ഒന്നുകൂടെ പറയാം തൗസൻഡ്സ് ഓഫ് ടൂറിസ്റ്റ് തൗസൻഡ്സ് ഓഫ് ടൂറിസ്റ്റ് വിസിറ്റഡ് ഇൻ ഡൽഹി ഇൻ എവറി ഇയർ ഓരോ വർഷവും ഇഷ്ടം പോലെ അതായത് ആയിരക്കണക്കിന് ആൾക്കാർ ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ പുറത്തുനിന്ന് ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട് മുംബൈ കാണാൻ വേണ്ടി വരുന്നുണ്ടല്ലേ ദ മോസ്റ്റ് ഫേമസ് ടൂറിസ്റ്റ് സ്പോട്ട് ഇൻ മുംബൈ ഈസ് ദ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടൂറിസ്റ്റ് സെന്റർ ആണ് ഇത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ Gateway of India is the most important or most famous tourist center in Mumbai. Other interesting places are Kamla Nehru Park, Jahangir Art Gallery, Tarapur Wala Aquarium, Marine Drive, SL World. These are the other interesting centers or other interesting tourist centers in Mumbai. Mumbai is famous for beaches. Famous beaches are in Mumbai such as Chaupati Beach, Juhu Beach, Marve Beach and Versova Beach. These are the important beaches in Mumbai. Clear? I will repeat once more. Famous tourist spot in Mumbai is Gateway of India. Other interesting places or other famous tourist spots are Kamla Nehru Park, Jahangir Art Gallery, Tarapur Wala Aquarium, Marine Drive, SL World. Pine, Mumbai is famous for beaches. Different beaches are in Mumbai such as Chaupati, Juhu, Marve and Versova. These are the names of beaches in Mumbai. Clear? Clear? Last paragraph in this page. ഈ പേജിലെ ലാസ്റ്റ് പാരഗ്രാഫ് വായിക്കാം ദ ബെസ്റ്റ് വ്യൂ ഓഫ് മുംബൈ ക്യാൻ ബി ഹാഡ് ഫ്രം ദ മലബാർ ഹിൽസ് ദ ഷൈനിങ് ലൈറ്റ്സ് അറ്റ് നൈറ്റ് അലോങ് ദ മറൈൻ ഡ്രൈവ് ലുക്ക് ലൈക്ക് എ ബ്യൂട്ടിഫുൾ നെക്ലേസ് ദിസ് ഡ്രസ് ഈസ് ഓൾസോ കോൾഡ് ദ ക്യൂൻസ് നെക്ലേസ് ദ ഐലൻഡ് വിച്ച് ഹാസ് ദ ഫേമസ് എലഫന്റ കേവ്സ് ഈസ് വെരി ക്ലോസ് ടു മുംബൈ ഇറ്റ് ഹാസ് Four rock cut temples. We learned about
different tourist centers in Mumbai, such as Gateway of India, Jahangir Art Gallery, Kamla Nehru Park, Marine Drive, SL World, etc. Alle pinne famous beaches in Mumbai are Chaupati, Juhu, Marway and Versova. ഇനി അടുത്ത ലാസ്റ്റ് പാരഗ്രാഫ് ഒന്ന് വായിച്ച് നോക്കേ. ഓൾ ഓഫ് യു പ്ലീസ് റീഡ് ദ ലാസ്റ്റ് പാരഗ്രാഫ്. റീഡ് ലൗഡ്ലി. ക്യാൻ യു അണ്ടർസ്റ്റാൻഡ് എനിത്തിങ് ഫ്രം ദാറ്റ് പാരഗ്രാഫ്? ക്യാൻ യു അണ്ടർസ്റ്റാൻഡ്? മനസ്സിലാകുന്നുണ്ടോ? എന്തെങ്കിലും വായിച്ചു നോക്കിയാട്ടെ. Finished. I think you have finished. This is a small paragraph. Okay, today's class I will repeat once more. All of you listen. Mumbai is the capital of Maharashtra. Old name of Mumbai is Bombay. This city is situated on the west coast of India. It faces Arabian Sea. Pinne. Mumbai was a group of 7 islands. In many years ago. Then later these were connected with each other to form the city of Mumbai. Important cities of the Maharashtra government are working in Mumbai. Governor, chief minister and other ministers are living there. Pinnadavana climate of Mumbai, it is warm and humid in summers. It is not very cold in winters. Pinne rainy season from June to September. Pinnadavana people living in Mumbai are speaking different languages such as Marathi, Hindi and Konkani. Two famous snacks are belpuri and pav bhaji. Thousands of tourists visit Mumbai every year. The most famous tourist spot is Gateway of India. Other important tourist spots are Kamla Nehru Park, ജഹാംഗീർ ആർട്ട് ഗാലറി, മറൈൻ ഡ്രൈവ്, എസ് എൽ വേൾഡ്, താരാപൂർ അക്വേറിയം. ദൻ ഫേമസ് ബീച്ചസ് ആർ ചൗപതി, ജുഹു, മാർവേ ആൻഡ് ബേഴ്സോവ. ഇത്രയും മതി അല്ലേ? കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, കുറച്ച് കട്ടിയുള്ള കാര്യമാണ്. ഇത്രയും മതി. ഇപ്പൊ എന്ത് ചെയ്യാ അടുത്ത ഇപ്പൊ എടുത്ത പാരഗ്രാഫ് അടുത്ത ക്ലാസ്സിലെടുക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ വായിപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വായിച്ചോ? യെസ്. റിലു വായിച്ചോ? റിലു, റിലു യു ക്യാൻ റീഡ് നൗ. എല്ലാവരെയും വായിപ്പിക്കാം 1 by 1 ആയി. മുംബൈ. മുംബൈ ഈസ് ദ ക്യാപിറ്റൽ ഓഫ് മഹാരാഷ്ട്ര. ഏർലിയർ Known as Bombay. The city is situated on the west coast of India. It faces the Arabian Sea. Many years ago, Mumbai was a group of 7 islands. Later, these islands were... Islands, not Iceland. S is island there. Islands. Islands were each other to from the city of Mumbai. The important offices of the Maharashtra state government are in Mumbai. The
Governor, the chief minister and other ministers live in Mumbai. It's also an important port. The climate of Mumbai is warm and humid in summer. It is not very cold in winter. It rains heavily from June to September. There are many factories in Mumbai. Most of these are textile mills. Other factories make medicines, oils, chemicals and electronic goods. Okay, stop there, Vilu. Next one, Alan Matthew Dilip. You can read now. അലന്റെ വീട്ടിലെ പശു കരയുന്നുണ്ടല്ലോ അലനെ. Yes. രണ്ട് പാരഗ്രാഫും കൂടെ ബാക്കിയുണ്ടല്ലോ ഇന്ന് എടുത്തതില്. രണ്ടല്ല, മൂന്ന് പാരഗ്രാഫും കൂടെ ബാക്കിയുണ്ട്. അതായിരുന്നു മിനറൽ ഓയിൽ ഈസ് ഫൗണ്ട്. എവിടെയായിരുന്നു? വിലു വായിച്ചപ്പോ എവിടെയായിരുന്നു അലനെ? പ്ലീസ് വെയിറ്റ്. എഡ്വിൻ, യു ക്യാൻ റീഡ്. മിനറൽ ഓയിൽ. അലൻ മാത്യു, ഐ വിൽ കോൾ യു ആഫ്റ്റർ എഡ്വിൻ തോമസ്. ഇൻ ദ സീബെഡ് നിയർ ദ മുംബൈ കോസ്റ്റ്. ദിസ് പ്ലേസ് ഈസ് called Mumbai High. This mineral This mineral oil is used in a refinery. People living in Mumbai speak Marathi, Hindi and Konkani. Belpuri and Pav Bhaji. Pav bhaji are the popular snacks. Ganesh Chaturthi is the most popular festival celebrated here. A large number of people living in Mumbai work in factories and offices. Thousands of tourists visit Mumbai every year. The most famous tourist spot in Mumbai is the Gateway of India. Other places of interest are the Kamla Nehru Park, the Jahangir Art Gallery. Tarapur Wala Aquarium. The Marine Drive and the SL World. Mumbai is famous for its beaches. Such as Chaupadi, Juhu, Marvi and Versova. Okay, very good. Next one, Juliet Jos. Best new. Are you playing with the hair? Had from the ഫസ്റ്റ് മുതലേ മുംബൈ മുതൽ വായിച്ചേ. മുംബൈ ഈസ് ദ ക്യാപിറ്റൽ ഓഫ് മഹാരാഷ്ട്ര. ഏളിയർ ഇറ്റ് വാസ് വോൺ ആസ് മുംബൈ. ദ സിറ്റി ഈസ് സിറ്റുവേറ്റഡ് ഓൺ ദ വെസ്റ്റ് കോസ്റ്റ് ഓഫ് ഇന്ത്യ. ഇറ്റ് ഫേസ് ദ അറബിയൻ സീ.
Many years ago, Mumbai was a group of seven England. Island. These islands were connected. Alan Matthew, please hands down. Other to form the city of Mumbai. Okay, good. Next one, Jevin Jacob. Miss, I am going to read now. No problem, you can read now. The first train. Next one, Pawan. Run from Bombay, now Mumbai, to in 1853. Today, Mumbai has one of the best public transport system. Hello? In India. ഇത് എവിടെ വായിക്കുന്നത് മോനെ ഒന്ന് പറഞ്ഞേ. അവിടെ എത്തിയ നമ്മള് എവിടെയാണ് ജൂലിയറ്റ് വായിച്ചു നിർത്തിയത്? അവിടെ വെയിറ്റ് ചെയ്യട്ടോ, ഞാൻ നിന്നെ ഈ ഒരു ലെസൺ മുഴുവൻ ഇന്ന് എഴുതിപ്പിക്കാം. വെയിറ്റ് ചെയ്യും. ക്ലാസ്സിൽ ശ്രദ്ധിക്കാത്തവർക്ക് ഇനി ഒരു 10 പ്രാവശ്യം ഒരു ലെസൺ മുഴുവൻ എഴുതുമ്പോ നിങ്ങൾ ക്ലാസ്സിൽ തനിയെ ശ്രദ്ധിക്കും. വെയിറ്റ് ചെയ്തേ, പ്ലീസ് വെയിറ്റ് ചെയ്തേ. നെക്സ്റ്റ് വൺ ഫവാസ്, യു ക്യാൻ റീഡ്. മോനെ ഫവാസെ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. All the important officers, the Maharashtra state government are in Mumbai. The chief minister. Chief Minister and other minister live here. Mumbai is also an important port. The climate of Mumbai is humid in summers. It is not very cold in winter. It rains heavily from June to September. There are many factories in Mumbai. Most of these are textile mills. Other factories make medicines, oils, chemicals, and electronic goods. Okay, good. Okay, mane ജെബിൻ ഇപ്പൊ കണ്ട എവിടെയാന്ന്? Yes. Mineral oil found in the seabed near the Mumbai is called this place is called Mumbai High. This Bombay High. Mumbai High എന്നാണ് ഞാൻ വായിച്ചത്. Bombay High. This mineral of oil is purified in a purified in a um,
refinery people living in Mumbai. Mumbai speak Marathi, Hindi and Konkani. Belpuri and Pavbhaji. Pavbhaji are the popular snacks. Ganesh Chowdhury is the most popular festival celebrated here. A large number of people living in Mumbai work in factories and office. Thousands of tourists visit Mumbai every year. The most tourist spot in Mumbai is the Gateway of India. Other place in instant are the Nehru Park, Art Gallery, okay. Next one, Alan Mathew kanda evidiyana? Yes. Paisa. Kamla Nehru Park and Jahangir Art Gallery. Tarapora. അലൻ മാത്തിന് എന്നത് പറ്റി ക്ലിയർ അല്ലല്ലോ, വായിക്കുന്നത് കേൾക്കുന്നില്ല. The marine drive and the SL world. Mumbai is famous for its beaches such as Chaupati, Jehu, Marv and Versova. The best view of Mumbai can be found from the Malabar Hills. Madi, please stop there. ഓക്കെ, ആദിത്യ കെ വി, ആദിത്യന് റേഞ്ച് ഇല്ല മോനെ എങ്ങനെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ഇപ്പോഴും സ്റ്റക്കാണ്. മെസ്സേജ് ഇപ്പോഴാ മിസ് കണ്ടത്, സാർ വന്ന് നോക്കുമ്പോ അഡ്മിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല മോനെ. ഇപ്പൊ അഡ്മിറ്റായി വീണ്ടും. ആദിത്യ കെ വി, മിസ് പറയുന്ന കേൾക്കുന്നുണ്ടോ? ആദിത്യ, ആദ്യത്തിന് കേൾക്കുന്നുണ്ടോ മോനെ? ഇല്ല, ആദ്യത്തെ കേൾക്ക് റേഞ്ചിന്റെ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഇനി വായിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ബാക്കി ഇന്നലെ വായിപ്പിക്കാത്തത് എല്ലാരെയും വായിപ്പിച്ചില്ലേ? വായിച്ചില്ല എല്ലാവരും? ഓക്കെ, ദെൻ ഇന്നത്തെ ഹോംവർക്ക്, ടുഡേയ്സ് ഹോംവർക്ക്, നമ്മൾ കുറെ ന്യൂ വേർഡ്സ് പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാ? കഴിഞ്ഞ ഡൽഹിനെ കുറിച്ച് പഠിച്ച പോലെ കുറെ വേർഡ്സ്, പുതിയ വേർഡ്സ് പഠിച്ചു. ബോംബെ ഹൈ, മറാത്തി, ഹിന്ദി, കൊങ്കണി, ബേൽപൂരി,
പാവുബജി, ഗണേഷ് ചതുർത്ഥി, ഗേറ്റ് വേ ഓഫ് ഇന്ത്യ, കമല നെഹ്റു പാർക്ക്, ജഹാംഗീർ ആർട്ട് ഗ്യാലറി, താരാപൂർ വാല അക്വേറിയം, മറൈൻ ഡ്രൈവ്, എസ് എൽ വേൾഡ്, ചൗപതി, ജുഹു, മാവേ, വേഴ്സോവ. യു ക്യാൻ റൈഡ് ഓൺ ദീസ് വേർഡ്സ് അറ്റ്ലീസ്റ്റ് 5 times. മനസ്സിലായോ? ഈ ഓരോ വേർഡും ഏകദേശം എത്ര പ്രാവശ്യം എഴുതണം? 5 times. 5 അല്ലെങ്കിൽ കൂടുതൽ എഴുതിയാൽ കുഴപ്പമില്ല. നന്നായി പഠിക്കാം. നെക്സ്റ്റ് ക്ലാസ് യു ഹാവ് ഡിക്റ്റേഷൻ ഓഫ് ദീസ് വേർഡ്സ്. ഓക്കെ, യു വിൽ ഹാവ് ഡിക്റ്റേഷൻ ഓഫ് ദീസ് വേർഡ്സ്. വിച്ച് ആർ ദ വേർഡ്സ്? ബോംബെ ഹൈ, മറാത്തി, ഹിന്ദി, കൊങ്കണി, ബേൽപൂരി, പാവുബജി, ഗണേഷ് ചതുർത്ഥി, ഗേറ്റ് വേ ഓഫ് ഇന്ത്യ, കമല നെഹ്റു പാർക്ക്, ജഹാംഗീർ ആർട്ട് ഗ്യാലറി, താരാപൂർ വാല അക്വേറിയം, മറൈൻ ഡ്രൈവ്, എസ് എൽ വേൾഡ്, ചൗപതി, ജുഹു, മാർവേ ആൻഡ് വേഴ്സോവ. ഓക്കെ മോനെ, ആദ്യത്തെ അൺമ്യൂട്ട് ചെയ്തേ. ആദ്യത്തെ കേവി, ആദ്യത്തെ കേവി എന്തറിയൂ? ഇല്ല, ആദ്യം മുതലുള്ള എല്ലാ വേർഡ്സും എഴുതി പഠിക്കാം. മിസ്സി പറഞ്ഞ അറേബ്യൻ സീ മുതൽ. ഇന്നിപ്പൊ ലാസ്റ്റ് പാരഗ്രാഫ് വായിക്കണ്ട, ആ ബെസ്റ്റ് വ്യൂ ഓഫ് മുംബൈ അല്ല, അതിന് മുകളിലുള്ള എല്ലാ വേർഡ്സും. ഓക്കെ, ആദ്യത്തെ അതിന് റേഞ്ച് ഇല്ല അല്ലെ? വീണ്ടും ഓക്കെ മക്കളെ, സി യു, ബൈ ബൈ, സി യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.